എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിരിക്കുന്നതെന്ന് കരുതുന്നു. സ്റ്റേ അറ്റ് ഹോം, ബി സേഫ്. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാ വീഡിയോകളും പല വീഡിയോകളുടെയൊക്കെ മുൻപിൽ എഴുതി കാണിക്കും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് എൻ്റെ സോഫ്റ്റ്വെയറിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതായത് പാനിക്കിൻ്റെ അസുഖമുള്ള ആൾക്കാരും ഈ വീഡിയോകൾ ദയവ് ചെയ്ത് കാണരുത്. കാരണം ഇതിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്പേഴ്സൊക്കെ കേട്ട് നിങ്ങൾ പാനിക്കായാലും, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത്, നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് പോവുക. അപ്പം ഇന്നത്തെ കണക്ക്, ഇന്ന് ഇസ്രായേലിലെ അപ്ഡേഷൻ എന്താണ് എന്നുള്ളത്, 4347 പേർക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു. 16 പേര് ഡെത്തായി. 80 പേർക്ക് സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലിലുണ്ട്. ഇന്നത്തെ നമ്മുടെ മലയാളികളുടെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളീസ് 5 പേര് പോസിറ്റീവായി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതിൻ്റെ അകത്ത് ഈ കിട്ടുന്ന വിവരങ്ങൾ ഓൾറെഡി നമ്മളോടുള്ള വിശ്വാസ്യത, അല്ല എൻ്റെ ചാനലിലോടുള്ള വിശ്വാസ്യതയും കൊണ്ടാണ് ആൾക്കാർ നമ്മളോട് പറയുന്നത്. ഇതിൻ്റെ ഒരു വിവരങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഒരു കോണ്ടാക്ട്സും വെളിപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നോട് വിവരങ്ങൾ പറയുന്നത്. അത് ചോദിച്ച് ആരും എന്നെ വിളിക്കേണ്ടതില്ല. ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർക്ക് ബോധിപ്പിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അത് ബോധിപ്പിക്കാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ അപ്ഡേഷൻ. അപ്പം വീഡിയോയിലെ ഈ അപ്�േഷൻ പറയുന്നത് ചിലപ്പം ഒന്നോ രണ്ടോ പേർക്ക് അല്ലെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും ഗുണമുള്ളതായിരിക്കും ഇങ്ങനെ അപ്ഡേഷൻ അറിയാനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ അപ്പം എനിക്കും തോന്നി എന്തുകൊണ്ടും പലർക്കും ഗുണമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഗുഡ് എന്നുള്ള രീതിയിൽ കമൻ്റ് ഇടുന്നത്. അപ്പം അത് കുറച്ചൊക്കെ ഉപകാരപ്രദമാകുന്നു എന്ന് കരുതുന്നു. കാസർഗോഡുകാരൻ പോകരുത്, വെയിറ്റ് ചെയ്യണം. കാരണം കാസർഗോഡുകാരനുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഉണ്ട് കേട്ടോ. നിങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണണം കേട്ടോ, പോവല്ലേ. അപ്പം അടുത്തത് കമൻറ്റ് തൊഴിലാളികളോട്, ഞങ്ങൾ യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോകൾ ഓരോ വീഡിയോയും ഓരോ ഇൻഫർമേഷനും തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കാൻ ശ്രമിക്കാറില്ല. മാക്സിമം ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ക്ലിയർ ആയിട്ട് അതിൻ്റെ സോഴ്സ് സഹിതം, ചിലപ്പം വീഡിയോയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇപ്പം ഞാൻ പല സാലറിയുടെ വീഡിയോ ചെയ്തു, അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ യൂട്യൂബേഴ്സ് എടുക്കുന്ന വീഡിയോകൾ ആരും കള്ളത്തരം പറഞ്ഞ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ മുഖം കാണിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഫേസ് കാണിച്ച്, എൻ്റെ പേര് സജീഷ് ലോറൻസ് എന്നുള്ള പേരിലാണ് എൻ്റെ ചാനൽ. അതുപോലെ പലരുടെയും ചാനൽ അവരുടെ നെയിമിലോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം നെയിമിലോ ആണ്. ഇവരൊക്കെ മുഖം കാണിച്ചാണ് വീഡിയോ ചെയ്യാറ്. അപ്പം ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ചിലപ്പം അരോചകമായിട്ട് തോന്നും, കാരണം നിങ്ങൾ വീഡിയോ കാണുന്നില്ല. ഈ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങൾക്കെങ്ങാനും ഒരു വാച്ച് ടൈം കൂടിയാലോ, അല്ലെങ്കിൽ ഒരു ഞാനെങ്ങാനും അറിയാതെങ്ങാനും പ്ലസ് ചെയ്ത് സബ്സ്ക്രൈബറായാലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വീഡിയോ കാണാറില്ലെന്നറിയാം. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യുക, കമൻ്റ് ഇടാനുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണുക. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. 1000 സബ്സ്ക്രൈബർ എന്നല്ല, എത്ര സബ്സ്ക്രൈബേഴ്സ്, 50,000 ഉള്ളവരും 60,000 ഉള്ളവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ പറയും. അത് ചോദിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമ, തരിക എന്നുള്ളവർ കാണുന്നവരുടെ കടമ. അപ്പം നമ്മുടെ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലമായിരുന്നത്. എൻ്റെ ചാനൽ മോണിറ്ററൈസ് ആയതാ, ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൊറോണ കാലത്ത് ഇടുന്ന വീഡിയോയ്ക്കൊന്നും മോണിറ്ററൈസേഷൻ ആകത്തില്ല. സാർമാർക്ക് അറിയത്തില്ലയാവൂ, കൊറോണയ്ക്കവരുടെ ഇതുള്ള വീഡിയോകളെല്ലാം പരസ്യമില്ല, അല്ലെങ്കിൽ പരസ്യം ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ അകത്തൊന്നും പരസ്യ വരുമാനം ഉണ്ടാകത്തില്ല. ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും പത്രമൊക്കെ വായിക്കണം, അല്ലാതെ ഈ ആരെങ്കിലുമൊക്കെ ഇടുന്ന കമൻറ്റുകൾ തന്നെ വായിച്ചുകൊണ്ടിരിക്കാതെ. നിങ്ങളുടെ കമൻറ്റുകളും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നല്ലതാണ്, പക്ഷേ അത് നിങ്ങൾ ഓരോ കമൻറ്റ് ഇടുന്ന ആൾക്കാരും കമൻറ്റുകൾ വായിച്ച് നോക്കുക. ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അതേ കമൻറ്റ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞുകഴിയുമ്പോൾ നിങ്ങളും അതുപോലല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം കമൻറ്റ് തൊഴിലാളികളൊക്കെ വല്ലപ്പോഴൊക്കെ വീഡിയോ ഒക്കെ കാണുക, യൂട്യൂബർമാരുടെയൊക്കെ എപ്പോഴും കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോ, നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ കുറ്റപ്പെടുത്താവുന്നതിൻ്റെയും കമൻറ്റ് ഇടാവുന്ന ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യുക. നിങ്ങൾ അത് നിങ്ങളുടെ തൊഴിൽ. ഞങ്ങൾ യൂട്യൂബർമാരുടെ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാഷനാണ്, ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഇവിടെ ഞങ്ങൾ ആരും യൂട്യൂബിലേക്ക് വന്നിട്ടില്ല. പിന്നെ നമ്മളുടെ വീഡിയോകൾ റീച്ചാകുകയും മോണിറ്ററൈസ് ആകുകയും ചെയ്യുന്നത് അത് ഞങ്ങളുടെ ലക്ക്. പിന്നെ ഓരോ വീഡിയോകൾ ഇടാനായിട്ട് അതിൻ്റെ പിന്നിൽ നല്ല എഫേർട്ടുണ്ട്. ഇതിൽ ചില കമൻറ്റ് തൊഴിലാളികൾക്ക് അറിയാമല്ലോ അല്ലേ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ എന്നും ചോദിച്ച് പലർക്കും ഫേസ്ബുക്കിൽ മെസ്സേജൊക്കെ ഇട്ട് നോക്കുന്നതല്ലേ. അപ്പം അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എത്തിക്കാൻ പെടുന്ന പാട് അറിയാമല്ലോ അല്ലേ. ഇപ്പം നിങ്ങളും വീഡിയോ ഒക്കെ ചെയ്തിടന്നേ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന കമൻറ്റ് ഇടുന്ന അല്ലെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കൊടുക്കുന്നേ, എന്നിട്ട് ഇവിടെയുള്ള യൂട്യൂബർമാരെയൊക്കെ തെളിവ് പറയാൻ നോക്ക്, അതല്ലേ എൻ്റെ ശരി. അല്ലാതെ നിങ്ങളൊക്കെ ഭയങ്കര ടാലൻറ്റഡാ ട്രോൾ ഉണ്ടാക്കാനും അതുണ്ടാക്കാനും ഒക്കെ.
അതെല്ലാം ഓരോരുത്തരുടെ കഴിവാണ്, ട്രോൾ ഉണ്ടാക്കുന്ന ഒരു കഴിവാണ്. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കുന്നതും ഞങ്ങളാൽ ആവുന്ന രീതിയിൽ, ഞങ്ങൾ വലിയ കഴിവുകളുള്ള ആൾക്കാരാണെന്നൊന്നും ഞങ്ങളെ അവകാശപ്പെടുന്നില്ല. ഞങ്ങൾ വീഡിയോ ഇടുന്ന ആൾക്കാർ ഞങ്ങളാൽ ആവുന്ന രീതിയിൽ ഒരാളെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഓരോ വീഡിയോയും ഇടുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓരോ വീഡിയോയും ഇടുമ്പോഴും അതിൻ്റെ ഓരോ വ്യൂവിനും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അറിയായിരിക്കുമല്ലോ ഐ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, അറിയാലോ ഈ കമൻറ്റർമാർക്കൊക്കെ ചിലർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ തോണ്ടി നോക്കാറില്ലേ എത്ര വ്യൂ ആയിരുന്നുള്ളത്? അത് ഓരോ വ്യൂവും നമ്മളൊരു ഇടുന്ന വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ എഫക്റ്റാണത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല കമൻസും വരും, യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന നല്ല കമൻസുണ്ടോ മോശമായ കമൻസ് വരും, ഇതൊക്കെ നമ്മളിലെ ഓരോ കമൻസും നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരമായിട്ടേ ഞാൻ കരുതാറുള്ളൂ. ഇപ്പം നമ്മൾക്ക് ചില എക്സാമിനൊക്കെ നെഗറ്റീവ് മാർക്കുണ്ട്, ചില എക്സാമിനൊക്കെ പോസിറ്റീവ് മാർക്കുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നെഗറ്റീവ് മാർക്ക്, എൻ്റെ ആദ്യകാലത്തെ വീഡിയോകളിലൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, അതായത് ഓരോ ആൾക്കാരെ നെഗറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതുവരെ നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോക്കകത്ത് കുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ യൂട്യൂബർമാരും, അതായത് നിങ്ങളിടുന്ന ചിലപ്പോൾ കമൻറ്റുകളിൽ നിന്ന് ആ നമുക്കിത് ശരിയായില്ല കേട്ടോ, അതെ അവരവിടെ കമൻറ്റ് ഇട്ടു അപ്പോൾ ആ അത് തിരുത്തണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാർ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നേ, എല്ലാവരും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നേ. പിന്നെ കാസർഗോഡുകാരന്, പൊന്നു മോനെ, നീ അടച്ച് ഹോം ഐസൊലേഷനിൽ ഇരിക്കുമ്പോൾ നിനക്ക് തോന്നുന്ന തോന്നലുകൾ വിളിച്ച് മാധ്യമപ്രവർത്തകരോട് പറയുകയല്ല നീ ചെയ്യേണ്ടത്. നിന്റെ ചിന്താഗതിയിൽ നിന്നുണ്ടായത് അല്ല, നിന്റെ വിഷമത്തിൽ നിന്നുണ്ടായതാണെന്ന് ഇന്ന് ആ ന്യൂസ് റിപ്പോർട്ടർ എന്നോട് പറഞ്ഞു. അതിൻ്റെ വോയിസ് ഇന്ന് കഴിയുമ്പോൾ ഞാൻ തരാം. അപ്പം കാസർഗോഡുകാരൻ, ഇത് കാസർഗോഡിൻ്റെ കാരണമൊന്നും അല്ല, ഇതാരാ ചെയ്തതെന്ന് ഏകദേശം ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം. ആ വരും ദിവസങ്ങളിൽ നമുക്ക് ആ ആളെ കണ്ടുപിടിച്ച് നമുക്ക് മുന്നിൽ തന്നെ കൊണ്ടുവരാം. അപ്പം തൽക്കാലം വിഷമത്തിലിരിക്കുന്നത്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇതൊരു ഇൻഫർമേഷൻ, ആർക്കെങ്കിലുമൊക്കെ ഫുഡിന് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഷോപ്പ് തെലവീവിൽ അവർ ഹോം ഡെലിവറി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളുടെ വീട്ടിൽ ഫുഡ് കൊണ്ടുതരും, ചെറിയ എമൗണ്ട് അവർ ഈടാക്കും എന്നുള്ളതേ ഉള്ളൂ. കാരണം നിങ്ങൾ വണ്ടിക്കൂലി മണിക്ക് അവിടെ പോകുന്ന പൈസ അവർ ചിലപ്പോൾ വാങ്ങിക്കുമായിരിക്കും, അത് എത്രയാണെന്നറിയില്ല, ഇതൊരു പ്രൊമോഷനല്ല. ആരെങ്കിലും കാസർഗോഡുകാരനെ പോലെ പട്ടിണി മൂന്നാല് ദിവസമായിട്ട് ഇരിക്കുന്ന ആളല്ലേ, എന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറ ഞാൻ. അപ്പം നിങ്ങൾക്ക് ഫുഡിന് വേണ്ടി ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വിടാം, അല്ലെങ്കിൽ എന്നെ പ്രൈവറ്റായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പരും തരാം, അല്ലെ ഫേസ്ബുക്കിലുണ്ട്, ജയ്ഹോട്ടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, അപ്പോൾ അത് എടുക്കുക. പിന്നെ വാർത്തകൾ വിടുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ പാനിക്കാണ്. നിങ്ങൾ ഒരാളല്ല ഇസ്രായേൽ, ഇസ്രായേലിൽ ഒത്തിരി പേരുണ്ട്, ഒത്തിരി മലയാളികളുണ്ട്, അപ്പം പലരും ഉണ്ട്. ഇനി ഇതുപോലെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യമായിട്ടും പറയുകയാണ്, ആളുടെ പേരും ഫോട്ടോയും സഹിതം, അപ്പം വോയിസ് ക്ലിപ്പ് കേൾക്കുക, എന്താണ് റിപ്പോർട്ടറിന് പറയാനുള്ളതെന്ന്. തെറി വിളിച്ചിട്ട് ഒന്നും ഉള്ള കാര്യമില്ല, കാരണം നാളെയാണേലും നമ്മൾക്ക് ഈ പത്ര മാധ്യമങ്ങളിലെ കൊണ്ട് ചിലപ്പോൾ ആവശ്യങ്ങളോ ഇല്ലാതിരിക്കാൻ വഴിയില്ല. അവരുടെ തന്തയ്ക്കും തള്ളിക്കും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണ്. പക്ഷേ കാരണം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതല്ല ഇവിടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കുക. പ്രശസ്ത ഭാഗങ്ങൾ മാത്രം, അത് ഒത്തിരി നേരം വീഡിയോ ഉണ്ട്, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. ഹലോ, ഇത് സതീഷ് എന്ന് പറഞ്ഞ ആളല്ലേ? അങ്ങനല്ല സംഭവം, അത് പിന്നെ ഭക്ഷണം കിട്ടാത്തതിന്റെ സംഗതി അല്ല, അതിനകത്ത് വെച്ചാൽ അവരുടെ ഒരു ആശങ്കയുടെ ഒരു സംഗതി മാത്രമാണ്. അപ്പൊ നമ്മൾ അവരുടെ ഭരണകൂടത്തിനെ കുറ്റപ്പെടുത്താനൊന്നും അല്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, അതുവരേക്കും ബൈ.